എല്ലാ മാനി പ്രേക്ഷകർക്കും ലേഡീസ് ഒളി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെന്തെല്ലാം ക്രൈറ്റീരിയ ഉണ്ട്, ഇതൊക്കെ സംസാരിക്കാൻ ഡോക്ടർ സുമ ആയ നൈന നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, നമുക്കറിയാമല്ലോ ഈ ടീനേജേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട്, പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. ബൈബിളിൽ തന്നെ പറയുന്നു എഫേസ്യ ലേഖനത്തിൽ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. പക്ഷെ ഇതൊന്നും ആപ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. എന്തായിരിക്കാം ഡോക്ടർ അതിനൊക്കെ കാരണം? പൊട്ടൻഷ്യലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ആ കാര്യം ടീനേജേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം നമ്മൾ മുൻപ് ചിന്തിച്ചതുപോലെ തന്നെ അവരൊരു ട്രാൻസിഷൻ ഫേസിലാണ്. അവർ കൊച്ചു കുട്ടികൾ ആയിരിക്കുന്ന ഒരു പ്രായം, അത് കഴിഞ്ഞ് അഡൽട്ട്ഹുഡിലേക്ക് അവർ വളരുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം അവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു യുണീക്ക് പേഴ്സണാലിറ്റി, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള താലന്തുകൾ, കഴിവുകൾ, അതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ആരംഭം ലഭിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അതിനെ കണ്ടെത്തുക, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഉപയോഗിച്ച് തുടങ്ങുക, ഇതെല്ലാം ഏറ്റവും മാക്സിമമായിട്ട് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രായത്തിൻ്റെ അകത്താണ്. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പാടാൻ കഴിവുള്ള ഒരു കുട്ടിയായേക്കാം, അല്ലെങ്കിൽ നന്നായി ഡാൻസ് കളിക്കാൻ അറിയാവുന്ന ഒരു കുഞ്ഞായേക്കാം, പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായേക്കാം. എന്നാൽ ആ ചെറിയ പ്രായത്തിൽ അവരുടെ ചൈൽഡ്ഹുഡിലേ ഇത് ആരംഭിക്കണം. എന്നാൽ അവർക്ക് അവരാരാണ്, അവരെക്കുറിച്ചൊരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമുണ്ട്. കുറച്ചും കൂടെ ഫ്രീഡത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആ പ്രായത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല എങ്കിൽ അവരൊരു അഡൽട്ട്ഹുഡിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ആദ്യമായി അവരുടെ കഴിവുകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കണ്ടെത്തുക, അതിനൊരു ചാനലൈസ് ചെയ്യുക, അതിന് വേദികൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഇപ്പോൾ മോള് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജനറേഷനിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ടൈം മാനേജ്മെൻ്റ് ശരിയാകുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്, എന്നാൽ പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അവരങ്ങ് കൺഫൈൻഡായി പോവുകയാണ്. അവരിൽ തന്നെ ചുരുങ്ങിപ്പോകുന്നതായിട്ടുള്ള ഒരു ഒരു അവസ്ഥ നമുക്കവരിൽ കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ എല്ലാവിധത്തിലും അറിവിൻ്റെ മേഖല വർദ്ധിച്ചു, ടെക്നോളജി വർദ്ധിച്ചു, അവർക്ക് പണ്ട് കിട്ടാത്ത സൗകര്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നു, പണ്ടില്ലാത്ത എഡ്യൂക്കേഷൻ്റെ മേഖലകൾ അവരുടെ മുൻപിൽ തുറന്നു വന്നിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവർ മുൻപോട്ട് അഡ്വാൻസ് ചെയ്യുന്നതായിട്ട് ഒരു സൈഡിൽ നമ്മൾ കാണുമ്പോൾ, മറ്റൊരു സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് സംഭവിക്കാത്ത ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലമുറയാണോ നമ്മൾ വാർത്തെടുക്കുന്നത് എന്ന് പലപ്പോഴും അവരുടെ ഇൻഡിവിജ്വൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ നമുക്കങ്ങനെ കാണാനായിട്ട് കഴിയുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ, ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ജനറേഷനിലെ കുഞ്ഞുങ്ങളെ കാണുമ്പം നമുക്ക് തന്നെ തോന്നാറുണ്ട്. നമുക്കറിയാം സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഗേൾസ്, കിട്ടുന്ന സമയത്തൊക്കെ വെറുതെ അങ്ങ് സംസാരിക്കുന്നു, വെറുതെ ഉള്ള വർത്തമാനങ്ങൾ, സംസാരങ്ങൾ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വെറുതെ ഇരുന്ന് അവർ കുറേ കഥകൾ പറയുന്നു. ഒരു ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് ഒരു തരത്തിൽ അറിവേ ഇല്ല, അല്ലെങ്കിൽ നമുക്കതിന് ടൈം വേസ്റ്റേഴ്സ് എന്ന് തന്നെ പറയാം. അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? യെസ്, സമയം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഇറ്റ് ഈസ് എ വെരി പ്രഷ്യസ് തിങ് ദറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു അസ് അല്ലേ. സമയം തക്കതിൽ ഉപയോഗിക്കണം, റിഡീം യുവർ ടൈം, ബൈബിളിൽ നമ്മളെ അത് പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ദുഷ്കാലമാകയാൽ
ദൈവത്തിൻ്റെ ഹിതം ഇന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സമയം തക്കതിൽ ഉപയോഗിക്കുക. നമുക്കറിയാം ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ദൈവം ആരോടും ഒരു പാർഷ്യാലിറ്റിയും ചെയ്തിട്ടില്ല. 24 hours ആണ് ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ അകത്തുനിന്ന് എന്ത് ഔട്ട്കമാണ് നമ്മുടെ ലൈഫിൻ്റെ അകത്തേക്ക് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായത് അവരുടെ പേഴ്സണൽ ലൈഫ് അവർക്ക് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് അവർ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ കിട്ടിയിരിക്കുന്ന ഈ 24 hours അവരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ടൈം ടേബിൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമേ അല്ല. ഞാൻ ടൈം ടേബിളിനകത്ത് ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ നമ്മൾ വളരെ സ്പോണ്ടേനിയസ് പേഴ്സണാലിറ്റി ആയിരിക്കണം. ടൈം ടേബിൾ ഇങ്ങനെ റിജിഡായിട്ട് ഉണ്ടാക്കി അതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഞാൻ പോകത്തില്ല എന്ന് പറയുന്ന ഒരു റിജിഡ്നെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ സമയം അതിനകത്തു നിന്നുള്ള മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ചെയ്യേണ്ടിയ കാര്യങ്ങൾ ചെയ്യാതെ പോയി എന്ന് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമുക്ക് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്തു പോയി എന്നും കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്കിനും സമയം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, നാളുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചൊരു ടീനേജറിൻ്റെ ജീവിതത്തിൽ അതിന് ഹെവി കോൺസിക്വൻസസ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എവറി റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലെങ്കിൽ എവറി ടീനേജർ ഐ ഷുഡ് സേ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. രാവിലെ എഴുന്നേക്കുമ്പം മുതൽ വൈകുന്നേരം അവർ കിടക്കുന്നിടം വരെ അവരുടെ സമയത്തെ അവർ എങ്ങനെ ഉപയോഗിക്കുന്നു അത് ശരിക്കും ഭയങ്കര ഒരു എൻലൈറ്റൻമെൻ്റ് ആണ്. എന്നാൽ ഈ ഒരു പ്രവണത നമ്മൾ ഒത്തിരിയും കുഞ്ഞുങ്ങളിൽ കാണുന്നില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ടൈം ടേബിളുണ്ട്, ഒരു പീരീഡ് കഴിയുമ്പോൾ അടുത്തത് ഏതാണെന്നുള്ളത്. അതല്ലാതെ പേഴ്സണൽ ലൈഫിനകത്തൊരു ടൈം ടേബിളിൻ്റെ കോൺസെപ്റ്റേ ഇല്ല. അതുകൊണ്ട് തന്നെ മോളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ടൈം വേസ്റ്റായി പോവുകയാണ്, വെറുതെ സമയം തള്ളി നീക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ചും ഫ്രണ്ട്ഷിപ്സിൻ്റെ മേഖലകൾക്കകത്ത് അത് വളരെ നല്ല നമ്മുടെ പേഴ്സണാലിറ്റിയെ എൻറിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ഫ്രണ്ട്ഷിപ്പ്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ സമയത്തെ വല്ലാതെ വേസ്റ്റ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ഒരു കാര്യമാണ് തെറ്റായ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ഐഡിൽ ടോക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു റെവല്യൂഷൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളിപ്പോൾ നിൽക്കുന്നത്. വീഡിയോ ഗെയിംസ് കളിക്കുകയാണ്, മണിക്കൂറുകൾ അവരതിനകത്താണ്, ജസ്റ്റ് ഫണ്ണിന് വേണ്ടി, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. റോങ് കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക കൂട്ടുകാർ തമ്മിൽ, ഒരു ഉദ്ദേശമൊന്നും അതിനകത്തില്ല, വെറുതെ അവർ ചാറ്റ് ചെയ്യുന്നു, അല്ലെ വെറുതെ അവർ ഫേസ്ബുക്കിൽ ആരൊക്കെയോ ഇട്ടിരിക്കുന്ന വേണ്ടാത്തതും വേണ്ടിയതും ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതിനെക്കുറിച്ചുള്ള കുറച്ച് ഫോട്ടോസ് അതിങ്ങനെ അവർ കാണുന്നു. എന്തിനു കാണുന്നു? അതവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? അവർക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണോ അത്? ആരും ചിന്തിക്കുന്നില്ല. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഓൾ കൈൻഡ്സ് ഓഫ് ആപ്സ്, ഓൾ കൈൻഡ്സ് ഓഫ് അവന്യൂസ്. സമയങ്ങൾ അങ്ങനെ മുൻപോട്ട് നഷ്ടപ്പെടുന്നു. പല വിധത്തിൽ ഇതിനകത്ത് തെറ്റായ പല അഡിക്ഷൻസിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ ഏർപ്പെട്ടു പോകുന്നു. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചിലതിൻ്റെ അകത്തോട്ടൊക്കെ ഇറങ്ങി അത് പിന്നീട് ആസക്തികളായി മാറി അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരാൻ കഴിയാത്തതുപോലെ കുഞ്ഞുങ്ങൾ അവരുടെ ടൈം വേണ്ടുന്നതുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ വിക്ടിംസായി പോകുന്നു എന്നുള്ളതൊരു സത്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ പഴയ കാലത്തൊക്കെ കളിക്കാനും സമയം ഉണ്ടായിരുന്നു, എന്നാൽ പഠിക്കാമോ അതിനുള്ള സമയവും അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ നാളെ ഒരു എക്സാമാണ്, പഠിച്ചു കഴിഞ്ഞു, ഇല്ല പഠിച്ചിട്ടില്ല, കുറച്ചും കൂടെ പഠിക്കുന്നുണ്ട്, എന്തുവാ കാരണം? അയ്യോ എനിക്ക് ടൈം കിട്ടിയില്ല, സമയം അങ്ങ് പോകും, എനിക്ക് കിട്ടുന്നേ ഇല്ല ടൈം. ഇത് മാത്രമാണ് കുഞ്ഞുങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർക്ക് മെയിനായിട്ടുള്ള ഒരു റീസണാണ് ടൈം ഇല്ല, ടൈമേ കിട്ടുന്നില്ല. അപ്പം ടൈം മാനേജ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്ന പിള്ളേരും തമ്മിൽ ഉള്ള വ്യത്യാസം
അത് വളരെയല്ലേ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? യെസ്, കോമൺ ആയിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ബിസിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ, നമുക്ക് അതിശയം തോന്നും. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് സമയമില്ല. ടൈം മാനേജ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, എന്നാൽ അതിൻ്റെ മറ്റൊരാസ്പെക്റ്റ് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ കയറി വന്നിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് അതിൻ്റെ വേറെ ഒരു ആസ്പെക്റ്റ് നമുക്ക് ചിന്തിക്കാം. സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു വലിയ സ്ട്രഗിളായി, വലിയ ഭാരമായി, അവരെ തന്നെ തെളിയിച്ച് കാണിക്കേണ്ടിയ ഒരു മേഖല പോലെയായി മാറിയിരിക്കുകയാണോ എന്ന് നമുക്ക് ആഴമായി ചിന്തിക്കേണ്ടിയ ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇച്ചിരി ലൈറ്റ് കോൺസെപ്റ്റാണ്. പഠിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ. പക്ഷേ വളരെ സന്തോഷമായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു കാലമാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്കിന്. പഠിക്കണം, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ പ്രായത്തിൽ പോലും ഒരു സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ അക്കാഡമിക്സ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ജീവിതം മുഴുവൻ പഠിത്തമാണ് എന്നൊരു കോൺസെപ്റ്റേ നമുക്കന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ വളരെ എൻജോയ് ചെയ്താണ് പഠിക്കുന്നത്. ഇന്ന് പഠിത്തവും എൻജോയ്മെൻറ്റും ഒരുമിച്ച് വയ്ക്കാവുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ എത്ര പേര് യെസ് എന്ന് അതിനെക്കുറിച്ച് പറയുമെന്ന് എനിക്കറിയില്ല. എന്തിനാ നമ്മൾ പഠിക്കുന്നത്? എന്തിനാ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അത് കുഞ്ഞുങ്ങൾക്കൊരു ഭാരമായി മാറുന്നു, അവർക്കൊരു സ്ട്രെസ്സായി മാറുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഗാസ്ട്രൈറ്റിസ് ഡെവലപ്പ് ചെയ്യുന്നു ടെൻഷൻ കാരണം. അത് അവരുടെ വ്യക്തിത്വത്തെ തെളിയിച്ച് കാണിക്കേണ്ടിയേ, അവരെ കൊള്ളാമോ ഇല്ലയോ എന്ന് വരെ തെളിയിച്ച് കാണിക്കുന്നത് അവർക്ക് കിട്ടുന്ന മാർക്കുകൾ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആണ് എന്നൊരു വിധത്തിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള വിധത്തിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങ് കയറി കുഞ്ഞുങ്ങളെ അങ്ങ് വല്ലാതെയാക്കി തീർക്കുക. ഐ ഡോണ്ട് നോ വേർ വി ആർ ഗോയിങ്, ഐ ഡോണ്ട് നോ. യുനോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മൈ യുനോ എൻ്റെ ഒബ്സർവേഷൻ്റെ അകത്തു നിന്ന്, എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അകത്തു നിന്ന് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഞാൻ ഇന്നും പറഞ്ഞ് ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു വഴിയുണ്ട്. മക്കളെ, ദൈവത്തെ ഭയപ്പെടണം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊന്നുമില്ല. ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ഭയപ്പെടണം. രണ്ടാമത്തെ ഏറ്റവും വലിയ കൽപ്പന മനുഷ്യരെ സ്നേഹിക്കണം. ഒരുപാട് പഠിച്ചു, നല്ല ഡിഗ്രികൾ കിട്ടി, ജീവിതത്തിൽ വലിയ നിലവാരത്തിൽ എത്തിച്ചേർന്നു. മനുഷ്യരെ സ്നേഹിക്കാൻ പഠിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ ഒന്നുമായി തീർന്നില്ല. നമ്മുടെ ഒരു ബേസിക് വാല്യൂ സിസ്റ്റത്തിൻ്റെ അകത്ത് പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരു ഷേപ്പിൻ്റെ അകത്തായി വരുന്ന അവരുടെ ഈ പ്രായത്തിൻ്റെ അകത്താണ് ജീവിത മൂല്യങ്ങൾ പഠിക്കുന്നത്. ഈ പ്രായത്തിലാണ് എല്ലാം പഠിച്ച് തീർന്നു കഴിഞ്ഞിട്ട് ആട്ട് നോക്കാം എന്ന് വിചാരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ടൈം മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷയം മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നത്, അതോ നമ്മൾ ലൈഫിനെ കുറിച്ചൊരു പ്രോപ്പർ പെർസ്പെക്റ്റീവ് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവരുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തെ ഭയം, പിന്നെ വേണ്ടത് മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുക, മനുഷ്യനെയും ആ രീതിയിൽ കാണുക, സ്നേഹിക്കുക. പക്ഷേ ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, മനുഷ്യനെ ശങ്കയില്ലാതെ ദൈവത്തെ ഭയമില്ലാതെ വളർന്നു വരുന്ന ഒരു തലമുറയാണ് നമുക്കിപ്പം കണ്ടുവരാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നോക്കുമ്പോൾ ഡോക്ടറിൻ്റെ ഒക്കെ ആ സമയത്തുള്ള കുഞ്ഞുങ്ങളും ഇപ്പോൾ കണ്ടുവരുന്ന ഈ തരത്തിലുള്ള കുഞ്ഞുങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ എങ്ങനെ കാണുന്നു? കുഞ്ഞുങ്ങൾക്ക് അവരുടെ മേഖലകൾ, എഡ്യൂക്കേഷൻ മേഖലകൾക്കകത്ത് അല്ലെങ്കിൽ കരിയറിനകത്തൊക്കെ വന്നിരിക്കുന്ന കോമ്പറ്റിറ്റീവ്നെസ് ഒരു പക്ഷേ ഇതിനൊരു കാരണം ആകാം. അല്ലെങ്കിൽ
നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ സൊസൈറ്റിക്കകത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കൂടി, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ തന്നെ കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ചില ജോലികൾ നല്ലതാണ്, ചില ജോലികൾ എല്ലാവരും, മെജോറിറ്റി ഓഫ് മാതാപിതാക്കളുടെ ആഗ്രഹമാണ് അവരുടെ മക്കൾ ഡോക്ടേഴ്സ് ആവണം, എൻജിനീയേഴ്സ് ആവണം. ഒരു 80% അങ്ങനെ അങ്ങ് തീരുമാനം എടുക്കുക. ഇനി ഇത് ശരിയാണോ ഇത് തെറ്റാണോ, എൻ്റെ കുഞ്ഞിന് അതിനുള്ള കഴിവാണോ ദൈവം കൊടുത്തിരിക്കുന്നത്, അവൻ ഏത് താലന്താണ് കൊടുത്തിരിക്കുന്നത്, അവൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്. സമൂഹത്തിലെല്ലാവരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആയി കഴിഞ്ഞാൽ ബാക്കി ജോലി ആര് ചെയ്യും? ബാക്കി ജോലിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടോ? ഇനോ ആർട്ടിൻ്റെ മേഖലകൾക്കകത്ത്, എൻ്റർടൈൻമെൻറ്റിൻ്റെ മേഖലകൾക്കകത്ത് എന്തെല്ലാം മേഖലകൾ നമ്മുടെ ചുറ്റും കിടക്കുന്നു, അവിടെ എല്ലാം മിടുക്കന്മാരായ കുഞ്ഞുങ്ങളെ നമ്മൾ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ക്യാരക്ടറുള്ള, ടാലൻ്റുള്ള, സ്കില്ലുള്ള ആൾക്കാർ എല്ലാ ഫീൽഡിൻ്റെ അകത്തും നമുക്ക് വേണം. സ്പോർട്സിൽ വേണ്ടേ, എല്ലായിടത്തും വേണ്ടേ? അപ്പോൾ ഇതൊന്നും കോംപ്രിഹെൻസീവായിട്ട് ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ഒരു സിസ്റ്റത്തിനകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അതിനാരാ ഉത്തരവാദി? നമുക്കറിയില്ല, നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടൊക്കെ നമ്മളങ്ങ് ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെയൊക്കെ ഒന്നാമതേ മനുഷ്യരുടെ കയ്യിൽ അത്രയും പണമില്ല, അതുകൊണ്ട് അത് തന്നെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിരുന്നു. നിന്നെക്കൊണ്ട് എന്തോത്തിന് കഴിയുമോ നീ അതിന് പൊക്കോണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പണമുണ്ട്, അവരിവിടെയാണെങ്കിലും ജോലി ചെയ്ത് അധ്വാനിച്ച് പുറത്തു പോയിയാണെങ്കിലും ജോലി ചെയ്ത് ഒരു ജീവിതകാലം മുഴുവൻ എന്തിനാ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പം പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് രണ്ട് ആൻസർ: ഒന്ന്, മക്കളെ പഠിപ്പിക്കണം; രണ്ട്, വീട് വെക്കണം. അപ്പോൾ ഈ മക്കളുടെ പഠിപ്പീര് എന്ന് പറയുമ്പോൾ എന്നാൽ കഴിയുന്ന ബെസ്റ്റ് ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യണം. അതിനിപ്പോൾ അവന് അതിന് കഴിവില്ലെങ്കിലും ഡൊണേഷൻ കൊടുത്താണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രീം ഓഫ് സൊസൈറ്റിക്കകത്ത് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എനിക്ക് കൊണ്ടെത്തിക്കണം. ഈ ട്രെൻഡ് അങ്ങോട്ട് വളർന്നു വളർന്നു. അന്നൊക്കെ നമ്മുടെ സമയത്തൊക്കെ നമുക്ക് ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസേ ഉള്ളൂ, നമുക്ക് എൻട്രൻസിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ വീടിനകത്ത് നടക്കുന്ന ഡിസ്കഷൻസൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പപ്പ ഞങ്ങളെ വിളിച്ച് പറയും, മക്കളെ നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറത്ത് വിടാൻ, കാശ് കൊടുത്ത് വിടാനൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല, നിങ്ങൾ പഠിക്ക്, ദൈവം അനുഗ്രഹിച്ച് അതാണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിനകത്തോട്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടം അതിൽ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു എന്താ ഒരു ഓപ്പൺ വേദി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കുന്നു. ദൈവം അവരെ എന്ത് യുണീക്ക് പേഴ്സണാലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുവോ അതിനെ നമ്മളും കൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. നന്നായി പാടാൻ കഴിയുന്ന ഒരു കുഞ്ഞ്, വലിയൊരു ടാലൻ്റാണത്. അപ്പം അവരുടെ ടാലൻറ്റുകളെ കണ്ടുപിടിച്ച് പഠിക്കേണ്ട എന്നല്ല, ബേസിക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ബട്ട് യുനോ ഐ ഫീൽ ചിൽഡ്രൻ ഷുഡ് ബി ഫ്രീ. അവർ അവരുടെ സ്റ്റഡീസൊക്കെ എൻജോയ് ചെയ്യണം, സന്തോഷത്തോടെ പഠിക്കണം. അപ്പം എന്താ, ഒരു 2 മണിക്കൂറാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. 4 മണിക്കൂർ പുസ്തകത്തിൻ്റെ മുൻപിലിരുന്നിട്ട് അവരുടെ ശ്രദ്ധ 100 ഡയറക്ഷനിൽ പോയി, സ്ട്രെസ്സ് കാരണം പഠിക്കുന്നത് മനസ്സിൽ കയറുന്നില്ല, പേടി വരുന്നു, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ അവരുടെ ഡെയിലി പോർഷൻസ് അവർക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ. സോ ടൈം മാനേജ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാട്ടിലും വലുത് അവർക്കൊരു ഫ്രീ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക സ്കൂളുകളിൽ, ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന്, മാതാപിതാക്കളുടെ സൈഡിൽ നിന്ന്, ഭവനത്തിൻ്റെ അകത്ത് അടിച്ചും പിടിച്ചും വഴക്ക് പറഞ്ഞും നിന്നെ ഒന്നിനും കൊള്ളത്തില്ലടാ, നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചും, എവിടെയെങ്കിലും അവരുടെ പെർഫോമൻസിൻ്റെ അകത്തൊരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് വഴക്ക്, കമ്പാരിസൺ, കൂട്ടുകാരുമായിട്ട് കമ്പാരിസൺ, കസിൻസുമായിട്ട് കമ്പാരിസൺ, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അവരുടെ തലമുണ്ടയിൽ കൊണ്ടുവച്ച് അതവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ ബ്ലോസം ചെയ്ത് വരട്ടെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇത് പറഞ്ഞപ്പം
മാതാപിതാക്കളുള്ള എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ട് കുഞ്ഞുങ്ങളിലോട്ട് അങ്ങ് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. കാരണം എപ്പോഴും പറയും, നീ അവനെ നോക്കണ, അവനെ നോക്കി പഠിക്ക്, അങ്ങനെ പറയുന്ന ഒരു പ്രവണത ഇപ്പൊ വളരെ കൂടി വരുന്നുണ്ട്. ഡോക്ടർ മുമ്പേ ആണെങ്കിലും പറഞ്ഞു, ഡോക്ടറിൻ്റെ ഒക്കെ സമയത്ത് ഡോക്ടറിന്റെ പപ്പ പറയും, എന്തുവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ പോവും, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാമ്പത്തിക നിലവാരം അന്നത്തെ തലമുറയിൽ ഇല്ല, ഇന്ന് എന്ത് വില കൊടുത്തും എത്ര ഡൊണേഷൻ കൊടുത്തും ഒരു വലിയ പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി പേരൻസ് അങ്ങ് ഓട്ടവാ. അതുകൊണ്ട് ആ ഒരു പ്രഷർ അവരിൽ എത്രത്തോളം, അവർക്കത് ചില സമയത്ത് നന്നായിട്ട് പഠിക്കാൻ പോലുള്ള കോൺസെൻട്രേഷൻ കിട്ടാതെ അല്ലെ ടെൻഷൻ സ്ട്രെസ് ആയി മാറുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയല്ലേ? വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണിത്. കാരണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ കോൺസെപ്റ്റായി മാറുന്നത്. അവർ സ്കൂളിൽ പോകുന്നു, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുന്നു, ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കുന്നു, എന്നാൽ മെജോറിറ്റി ടൈം ഈ കുഞ്ഞുങ്ങൾ വീട്ടിലാണ്. അവിടെയുള്ള സംസാരങ്ങൾ എന്താണ്, അവിടെയുള്ള ആറ്റിറ്റ്യൂഡ്സ് എന്താണ്, നാം ഏത് കാര്യത്തിലാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇത് അവരുടെ ലോകമായി മാറുകയാണ്. നമ്മൾ ഒരു ലിമിറ്റിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഈ പഠിക്ക് 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 പഠിക്ക്, മാർക്കിന് വേണ്ടി പഠിക്ക്, നിന്നെ തന്നെ തെളിയിച്ച് കാണിക്കാൻ വേണ്ടി പഠിക്ക്, ഈ ഒരു സ്ട്രെസ് കുഞ്ഞുങ്ങളിൽ നാം കൊടുക്കാതിരിക്കുക. എഡ്യൂക്കേഷൻ ഇസ് ടു ലേൺ. അവരുടെ അവർ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അത് പേടിച്ചും വെപ്രാളപ്പെട്ടും നെഞ്ചത്തിടിച്ചുകൊണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടുകൂടെ ഫ്രീ ആയിട്ട്, എഡ്യൂക്കേഷൻ അവരെ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. ഹിസ്റ്ററി എന്തിനാണ് പഠിക്കുന്നത്? ജിയോഗ്രഫി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയാണെന്ന് പോലും മറന്നു പോകുന്ന വിധത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്നത് മുഴുവൻ കഴിഞ്ഞിട്ട് ട്യൂഷൻ്റെ വലിയൊരു പരമ്പര. ട്യൂഷൻ നല്ല കാര്യമാണ് കേട്ടോ, ഞാനതിനെതിരല്ല, പക്ഷെ ഒരർത്ഥത്തിൽ ഞാനതിനെതിരാണ്. കാരണം ഞാൻ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങളിപ്പോൾ 8 മണിക്കൂർ സ്കൂളിൽ അങ്ങോട്ട് ഇരുന്നേച്ച് വന്നതേ ഉള്ളൂ, 8 to 9 hours. ഇത്രയും സമയം ഓരോ പീരീഡിലും നിങ്ങൾ ഓരോ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാൻ വേണ്ടിയാണ് അവിടെ പോയത്. അതിന് ഓരോ സബ്ജക്റ്റിനും അവിടെ ടീച്ചേഴ്സുണ്ട്. അവിടെ പഠിച്ചത് ഒന്നെങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇനിയും മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. സോ ഐ സംടൈംസ് ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഒരു സബ്ജക്റ്റിൽ വീക്കാണ്, അതൊന്ന് അത്യാവശ്യം ഒന്ന് പഠിക്കാൻ കുഞ്ഞുങ്ങളെ അതിനകത്തൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ട്യൂഷന് വിട്ടു. പക്ഷെങ്കിൽ സ്കൂള് കഴിഞ്ഞാൽ ട്യൂഷൻ, ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ രാത്രി 8 മണി. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയായേക്കാം, വീട്ടിൽ തിരിച്ചു വരുന്നത് 8 മണി. ആ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ചില സമയത്ത് we should stop and ask some questions. What is happening? ഈ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാണ് കുറച്ച് പാരൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, വെറുതെ വീട്ടിലൊന്ന് ഓടി നടക്കുന്നത്, കളിക്കുന്നത്, ചുമ്മാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്, രസിക്കുന്നത്, എന്നിട്ട് ചിലപ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യാനൊരു സമയം, വീട്ടിൽ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ്റെ സമയം അതായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും നമ്മളൊന്ന് ഫ്രഷ് ആവുന്നത്, ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ വേറെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് അങ്ങ് പോവുക. പഠിക്കണം 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 പഠിക്കണം. കുഞ്ഞുങ്ങൾ ചെറിയ ക്ലാസ്സിൽ വന്ന് അമ്മ ട്യൂഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിടത്തില്ല, പിന്നെന്തിനാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്? സ്കൂളിൽ പോകുന്നത് ഇത് പഠിക്കാനല്ലേ? അവിടെ വെച്ചൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ എന്തുകൊണ്ട് ടീച്ചറിനോട് ചോദിച്ചില്ല? ആ കാലഘട്ടങ്ങൾ എവിടെ? ഞങ്ങളിങ്ങനെ ബുക്കുമായിട്ട് സ്റ്റാഫ് റൂമിൻ്റെ പുറത്തിങ്ങനെ ലോങ് ലൈനിൽ നിൽക്കുന്നതൊക്കെ നല്ല മനോഹരമായിട്ട് ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. കാരണം സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ടീച്ചറിൻ്റെ 100% എഫിഷ്യൻസിയിലായിരിക്കണം. അത് കുഞ്ഞുങ്ങൾ 100% ശ്രദ്ധയോടെ അത് കേൾക്കണം. അപ്പം തന്നെ നമുക്കൊരു 80 to 90% മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടിയല്ലേ നമ്മൾ സ്കൂളിൽ പോയത്? പിന്നെ ബാക്കിയുള്ള ഒരു 10% 15% മനസ്സിലാക്കണമെങ്കിൽ ടീച്ചേഴ്സ് അവൈലബിളാണ്. ഒരു പിരീഡ് ക്ലാസ്സില്ല, ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ടീച്ചറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. മാഡം ഇത് പഠിപ്പിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായില്ല, മാഡം എന്തുമായിരുന്നു ഉദ്ദേശിച്ചത്? ഇത് അങ്ങനെ നമ്മൾ ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് മുൻപോട്ട് പോകുന്നത്.
ഇനോ അതിനു വേണ്ടി കുഞ്ഞുങ്ങളുടെ മണിക്കൂറുകൾ വീണ്ടും അടുത്ത ട്യൂഷനിൻ്റെ അകത്ത് വിട്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തൊക്കെ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് അതൊരു ഭയങ്കര ബോണ്ടിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഒരു നല്ല റിലേഷൻഷിപ്പ്. ഒരു ഡൗട്ട് തോന്നിയാൽ ആ ടീച്ചറിനോട് തന്നെ പോയി ക്ലാരിഫൈ ചെയ്ത് അവിടെ കൊണ്ട് അത് ക്ലിയർ ആക്കുക. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനങ്ങൾ കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഈ പ്രഷർ കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തിരിച്ചു വരുന്നത് രാത്രി 8 മണിക്കായിരിക്കാം. കാരണം ട്യൂഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു ടൈം കിട്ടുന്നില്ല. അപ്പം പേരൻസുമായിട്ടും ഒരു ഇൻട്രാക്ഷൻ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല, വളരെ കുറയുന്നു. അതിനെപ്പറ്റി എന്തുവാ പറയാം? ഇതെല്ലാം ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും ഒരുപാട് ടീച്ചേഴ്സുണ്ട് അങ്ങനെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് എടുത്ത് കുഞ്ഞുങ്ങളോട് അങ്ങോട്ട് സമീപനം കാണിക്കുന്നവരുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ മനസ്സിലായില്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറിനോട് പോയി ചോദിക്കാം. ഒരുപക്ഷെ ഈ ടീച്ചർ തന്നെ ആയിരിക്കും ട്യൂഷൻ ടീച്ചർ, മനസ്സിലായോ? അപ്പം അവർക്ക് ലിമിറ്റേഷൻസ് കാണും. ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, അല്ലെങ്കിൽ പോർഷൻസ് തീർക്കണം. അതുകൊണ്ടായേക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ട്രെൻഡുകൾ ഡെവലപ്പ് ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ബിസിയാണ്, സമയമില്ല. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി പോലും സമയമില്ല. കുറച്ച് ടൈം ഉണ്ടെങ്കിലല്ലേ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ കുഞ്ഞുങ്ങൾക്ക് ഏനോ നമ്മൾ ഒന്ന് ഞാൻ പറയുന്നത് നല്ലൊരു ഫ്രീ എൻവിറോൺമെൻറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പഠിക്കണം, എൻജോയ് ചെയ്ത് പഠിക്കണം. എല്ലാ ഏരിയാസും ഡെവലപ്പാകണം. കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ക്വയറ്റ് ടൈം എടുക്കണം. ഇതൊക്കെ അവരുടെ ലൈഫിലെ ഒരു റൂട്ടീനായിരിക്കണം. ഇങ്ങനെ അതുപോലെ വീട്ടിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും ജോലികൾ കുഞ്ഞുങ്ങൾ ചെയ്തിരിക്കണം, മസ്റ്റായിട്ട്. പഠിക്കുകയാണ്, അതുകൊണ്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. വസ്ത്രം പോലും അമ്മ കഴുകി കൊടുക്കുന്നു, ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കുന്നു, ടിഫിൻ എടുത്ത് നല്ലതുപോലെ ബാഗിൻ്റെ അകത്ത് കയറ്റി വെച്ച് സിബിട്ട് കൊടുക്കുന്നു. കാരണം മോള് ബിസിയാണ്, അതുകൊണ്ട് അത്രമാത്രം പുറകെ നിൽക്കുകയാണ്. പക്ഷേ അതൊരു അൺഹെൽത്തി ട്രെൻഡാണ്. നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പഠിത്തം തീരുന്നില്ലല്ലോ. ആദ്യം വിചാരിക്കും 10ാം ക്ലാസ്, പിന്നെ വിചാരിക്കും 12th, പിന്നെ ഒരു പ്രൊഫഷണൽ കോളേജ്. ഇതെല്ലാം കഴിഞ്ഞ് പഠിത്തം കഴിയുന്നതിൻ്റെ ഒരാഴ്ച കഴിയുമ്പം കല്യാണം. ഈ ഒരു ട്രെൻഡിൻ്റെ അകത്തോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ബാക്കിയുള്ള മേഖലകളൊന്നും ഡെവലപ്പാകാനായിട്ടുള്ള അവസരങ്ങളില്ല. മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാൻ സമയമില്ല. വീട്ടിലൊരു അതിഥികൾ കയറി വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്നത് എങ്ങനെയാ, സൽക്കരിക്കുന്നത് എങ്ങനെയാ, അല്ലെ ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനോട് എങ്ങനെയാ, ഇതൊന്നും അറിയത്തില്ല. വീട്ടിൽ ഒരുമിച്ചൊന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന എങ്ങനെയാ? സോ ദേ നീഡ് എ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ്. അതിനനുസരിച്ചൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. കുറച്ച് നേരം കളിക്കണം, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണം. പഠിക്കാനിരിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവാതെ നല്ല രീതിയിൽ പഠിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നല്ലൊരു ഫ്രീ എൻവിറോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു നല്ല ഇൻഫോർമേഷൻ ആയിരുന്നു. താങ്ക് യു ഡോക്ടർ. ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ബൈബിളിൽ തന്നെ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാൻ നമ്മുടെ ലൈഫിലുള്ള എല്ലാ സിറ്റുവേഷനെയും നമുക്ക് നന്നായി തന്നെ കൊണ്ടുപോകുവാൻ ഇതിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.